നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയമുള്ള സഹോദരിമാരെ. നാം ഒരിക്കലും ദൂർത്തടിക്കരുത്. ദൂർത്ത് എന്നുള്ളത് അത് പിശാചിന്റെ കൂട്ടുകാരരാണ്. നമ്മുടെ ശരീരത്തിലൂടെ സിരകളിലൂടെ രക്തത്തിലൂടെ പിശാച് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നാം ഒരിക്കലും ദൂർത്തടിക്കാൻ പാടില്ല. മിതത്വം നാം പാലിക്കണം. മിതത്വ വാക്കുകളെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടുന്നത്. റസൂലുള്ളാഹി തങ്ങൾ മിതത്വ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു അവസരത്തിൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് എങ്ങനെ കരകയറാം? ഇന്ന് സ്ത്രീകൾക്ക് യോജിച്ച വസ്ത്രം പർദ്ദയാണ്. പർദ്ദ ഇട്ടുകൊണ്ട് ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ഇന്ന് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, കലഹങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മാധവിക്കുട്ടി പോലും പറഞ്ഞില്ലേ, സ്ത്രീയുടെ രക്ഷാ കവചം പർദ്ദയാണ്. പക്ഷെ ഇന്ന് കാണുന്ന പർദ്ദയില്ല അത്. ഇന്ന് സാംസ്കാരിക ഇന്ന് പശ്ചാത്തലവൽക്കരിക്കുന്ന ആളുകൾ പർദ്ദ ഉപയോഗിക്കുന്നത് ഏതുകൊണ്ടുള്ള പർദ്ദയാണ്? ആ പർദ്ദ ധരിച്ചാൽ അവരുടെ ശരീരത്തിന്റെ ഓരോ ഘടകങ്ങൾ ഘടനയും കാണും. അങ്ങനത്തെ രൂപത്തിലുള്ള പർദ്ദയാണ് ഇന്ന് വിപണിയിൽ ലഭിക്കുന്നത്. ആ പർദ്ദ എന്നയോട് ഉദ്ദേശിക്കുന്നത് ആ പർദ്ദ ഇപ്പോ പണ്ട് കാലങ്ങളിലെ പർദ്ദയായ ലൂസുള്ള അവളുടെ ശരീരഘടന കാണാത്ത രൂപത്തിലുള്ള പർദ്ദ ധരിച്ചുകൊണ്ടായിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാലാണ് നമുക്ക് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുക. അങ്ങനെ ആ രൂപത്തിലുള്ള പഴയ കാലത്തിലുള്ള ലൂസുള്ള പർദ്ദകൾ ധരിച്ചുകൊണ്ട് നാം സമൂഹത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, സമൂഹത്തിൽ സംഘടനകൾ ഉണ്ടാകില്ല, ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ഇരയാകില്ല. ഇന്ന് പെണ്ണിനെ സ്വതന്ത്രമായിട്ട് കൊണ്ട് നാട്ടിലൂടെ നടക്കാൻ സാധിക്കില്ല. എന്തേ അതിന്റെ കാരണം? അതിന്റെ പ്രധാന കാരണം സ്ത്രീ തന്നെയാണ്. സ്ത്രീയുടെ വേഷവിധാനം ശരിയാകാത്തതിന്റെ പേരിലാണ് ഇന്ന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം മാറിച്ച് നിങ്ങൾ നമ്മുടെ സഹാബത്ത് കിറാമിന്റെ മഹതിയായ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. അവരുടെ ജീവിതം എന്തൊരു സൂക്ഷ്മതയിലുള്ള ജീവിതമായിരുന്നു. മഹതിയായ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹ, ആ മഹദി തന്റെ ഭർത്താവായ അബൂ ഖുദ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോയ അവസരത്തിൽ ആ സമയത്ത് തന്റെ മകന്റെ രോഗമായിരുന്നു, പനിയായിരുന്നു. അങ്ങനെ യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കുവെന്ന് സഹാബ അബ്ദു അബൂ അവിടുന്ന് യുദ്ധത്തിന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് അബൂ സുലൈം റളിയല്ലാഹുവിന്റെ മകൻ വഫാത്ത് മരിക്കുകയാണ് ചെയ്യുന്നത്. ആ മകൻ മരിക്കുന്ന സമയത്ത് ആ മകനെ നല്ല രൂപത്തിൽ കഫൻ ചെയ്തുകൊണ്ട് മയിൽ നിസ്കരിച്ചുകൊണ്ട് മറവ് ചെയ്യുകയാണ്. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. അങ്ങനെ ഭാര്യയായ ഉമ്മു സുലൈം പറഞ്ഞിട്ടില്ല, തന്റെ നമ്മുടെ മകൻ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ടില്ല, തന്റെ ഭർത്താവിനെ വിഷമിപ്പിച്ചില്ല. ഭർത്താവിന് സന്തോഷത്തിന് ഭക്ഷണം നൽകിക്കൊടുത്ത് ഭർത്താവ് ചോദിച്ചു, എവിടെ നമ്മുടെ മകൻ ഇവിടെ പോയെന്ന് ചോദിച്ചു. അവൻ നല്ല സുഖത്തിൽ ഉറങ്ങുകയാണെന്ന് പറയുകയും അങ്ങനെ അവിടുന്ന് ഭക്ഷണം നൽകി അവൻ രാത്രി അവരെ ബന്ധപ്പെടുകയും എന്നാൽ പിറ്റേ ദിവസം ആ ഉമ്മു സുലൈം തന്റെ ഭർത്താവിനോട് പറയുകയാണ്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അല്ലാഹു ഒരു അമാനത്തായി വസ്തു ഏൽപ്പിച്ചാൽ അത് ചോദിച്ച സമയത്ത് തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഉടനെ കൊടുക്കണം. അമാനത്തായിട്ടുള്ള ഒരാൾ ഒരു വസ്തു ഏൽപ്പിച്ചാൽ എപ്പം വന്ന് ചോദിച്ചാലും അത് തിരിച്ചു കൊടുക്കണം എന്ന് അവിടുന്ന് ഭർത്താവായ അബൂ തൽഹ റളിയല്ലാഹു തആല പറയുകയാണ്. ആ അവസരത്തിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ദേഷ്യം വിട്ടുകൊണ്ട്, നീ ഇത് ഇപ്പോഴാണോ പറയുന്നത്? ഞാൻ യുദ്ധം കഴിഞ്ഞ അവസരത്തിൽ എന്ത് നീ പറയാതെ നീ അത് മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് ഭക്ഷണം തന്നു, നാം ഒരുമിച്ച് കിടന്ന് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് അള്ളാഹു റസൂലിന്റെ അടുക്കലേക്ക് ചെന്നവക്കൊണ്ട് അവൻ ആദ്യം പറയുകയാണ്, അള്ളാഹു റസൂലെ എന്റെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ഭാര്യ എന്നോട് അറിയിച്ചിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി ബന്ധപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുകയും അള്ളാഹു റസൂൽ അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബന്ധപ്പെടുത്തലിന് കുട്ടിയുണ്ടായി. നിന്റെ ഭാര്യ ചെയ്തത് നല്ല മാതൃകയായ ഭാര്യയാണ് നിന്റെത്, നിന്റെ ഭാര്യ എന്ന് പറയുകയാണ് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭർത്താക്കന്മാരെ നാം നല്ല രൂപത്തിൽ പെരുമാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസാഇലൂടെ പറയുന്നുണ്ട്, അർജാലു ഖവ്വാമൂന അലൽ നിസാഇ മാ ഫസ്സലല്ലാഹു ഫളല്ലാഹു ബഅദുഹും അലാ ബഅദ്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നവരാണ്. ഫ
فضل الله والله تعالى سجدماكي بعضهم على بعض سلر سلر يكال الله سبحانه وتعالى سجدماكي رودي هذا هو المانشين اللي بريشين اللي ستانم كوردل على ستريغا لكال ستانم كوردل بريشين اللي هذا هو نان الله سورة النساء اللي بعدها دي الرجال كفارون على النساء بريشين ما ستريغا لمن عادي بتم ستانم كوردل على كان بريشين ما رانه نلا نلا ولكن يجب ان يكون هناك
വലിയ പലരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കുറച്ച് അധപ പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടിക്ക് ചിട്ട 7 വർഷക്കാലം പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ 7 വർഷക്കാലം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ പിന്നെയുള്ള 7 വർഷക്കാലം ഉണ്ടല്ലോ, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടിയുടെ ഒറ്റ കൂട്ടുകാരനാകുക, ക്ലോസ് ഫ്രണ്ട് ആകുക. നിങ്ങൾ ആ കുട്ടിയുടെ എന്ത് വശങ്ങളും പറയാൻ പറ്റുന്ന ഒരു അടുത്തൊരു മിത്രമാവുക, അടുത്ത സുഹൃത്തായി മാറുക. ആ 14-21 കാലഘട്ടത്തിലുള്ള ആ ഒരു ഏജ് എന്ന് പറയുന്നത് അത് ടീനേജ് ആണ്, കൗമാര പ്രായമാണ്. ഈ പ്രായത്തിലാണ് കുട്ടികൾ വൈത്തെറ്റാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് നമ്മുടെ ആ കുട്ടിയോട് ഏറ്റവും അടുത്തുള്ള കൂട്ടുകാരനായി മാതാപിതാക്കൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറുക, പിന്നെ അവിടെ കാര്യത്തിൽ പ്രശ്നമില്ല. അവർ എവിടെ വിട്ടാലും അവർ ഒരിക്കലും കുട്ടികളെ വൈകിട്ടില്ല. അവർ നേരായ ഇസ്ലാമിന്റെ ചിട്ടയോട് കൂടെയായിരിക്കും അവർ വളർന്നു വലുതാകുന്നത്. അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു 3 ഘട്ടത്തിലൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിയാൽ നിങ്ങളുടെ മക്കൾ സ്വാധീനങ്ങളായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ മക്കളെ ഈ ഒരു ദീനീ ചിട്ടയിലൂടെ വളർത്താൻ വേണ്ടി നാം ശ്രമിക്കണം. പ്രേമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സ്ത്രീകളെ കുറിച്ചും ചീത്ത സ്ത്രീകളെ കുറിച്ചും വ്യക്തമായി കൊണ്ട് ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. നല്ല സ്ത്രീകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദമാക്കപ്പെട്ട ഖുർആനിലൂടെ സൂറത്തുൽ തഹ്രീമിലൂടെ 11-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പ്രതിപാദിക്കുകയാണ്. ിലൂടെ പറയുന്നു, നല്ല വിഭാഗത്തിലുള്ള നല്ല സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉപമയാകുകയാണ്, ഉദാഹരണമാകുകയാണ്. അങ്ങനെ അവർ വിശ്വസിച്ചിരിക്കുന്നു ഇമ്രാത്ത് ഫിർഔന, ഫിർഔനിന്റെ ഭാര്യയായ തഫ്സീറിൽ വ്യക്തമായിട്ട് പറയുന്നത് ആസിയ ബീബിയാണ്. ആസിയ ബീബിയെ കുറിച്ചാണ് ഖുർആനിൽ അവതരിപ്പിക്കുന്നത്, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി. ആ ആസിയ ബീബി മഹദി അവർ പറയും, ഇത് ഖാലത് റബ്ബി ഹബ്ലി ഇന്ദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു ഭവനം പണിതു തരണേ എന്ന് അല്ലാഹുവിനോട് ആസിയ ബീബി ചോദിക്കുകയാണ്. എന്നിട്ട് അത് ആസിയ ബീബിയോട് പറയുകയാണ്, വനജ്നി മിൻ ഫിർഔന, തന്റെ ഭർത്താവായ ഫിർഔനിൽ നിന്ന് നീ എന്നെ നീ രക്ഷപ്പെടുത്തണേ, വഅമലിഹി അവന്റെ കിങ്കരന്മാരിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ, വനജ്നി മിൻ ഖൗമി ളാലിമീൻ ളാലിമീങ്ങളായ സമൂഹത്തിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ആസിയ ബീബിയോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഖുർആൻ അവിടുന്ന് ആസിയ ബീബിയെ പുകയ്ക്കൊണ്ട് പറയുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ ശ്രദ്ധിക്കണം, നല്ല സ്ത്രീക്ക് ഓർമ്മയാണ് ആസിയ ബീബി. ആരായിരുന്നു ആസിയ ബീബി? ഫിർഔൻ എന്ന കൊടിയ ശത്രുവായ ആ ശത്രുവിന്റെ ഭാര്യയായിരുന്നു ആസിയ ബീബി. ഫിർഔൻ പറയുന്നത്, ഞാനാണ് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വസിക്കാത്ത ആളുകളെ കരിച്ചു കളയുമായിരുന്നു. അത്രക്കും വളരെ ഭീകരനായ ആളായിരുന്നു ഫിർഔൻ. ആ ഫിർഔനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഫിർഔനിന്റെ ശരീരം ഒരു മണ്ണത്തിൽ നശിപ്പിക്കുകയോ ചെയ്യാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ഈജിപ്തിലുള്ള മ്യൂസിയത്തിൽ ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാവുന്നതാണ്. 100 കുറെ വർഷക്കാലം കുറെ 300 വർഷക്കാലം ചെങ്കടലിൽ കടന്നിട്ടും ഒരു മത്സ്യത്തിൽ നിന്ന് നശിപ്പിക്കുകയോ ചെയ്യാതെ അത് ഖുർആനിന്റെ അവതീർണം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് ഒരു ഖുർആൻ ദൃഷ്ടാന്തമാണ്. അത് ഒരു ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഫിർഔനിന്റെ ശരീരം നിലനിൽക്കുന്നതാണ്, ആരും നശിക്കാതെ. ഇന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കും, പോയാൽ കാണാൻ സാധിക്കും, ഈജിപ്തിൽ മ്യൂസിയത്തിൽ പോയാൽ സാധിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീബി ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച വനിതയായിരുന്നു ആസിയ ബീബി. ആ സമയത്ത് പോലും ഈമാനിൽ നിന്നും അംശം പോലും അവരുടെ ഹൃദയത്തിൽ നീങ്ങിയിട്ടില്ല. ഐമാനോട് കുറയാണ് മഹദിയായ ആയിഷ ആസിയ ബീബിയോട് വഫാത്തായത്. ഇതിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് സമയം പരിമിതമായ സമയം മാത്രമാണ്, സമയം നിർത്താനായിട്ടുണ്ടോ? അതൊരു റെസ്പോൺസിബിലിറ്റി. സാധാരണ നിർത്താറ്
استغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم لقول لا إله إلا الله 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 دعاءكم وانا الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انا نسالك علما نافعا وعملا متقبلا ورزقا حلالا طيبا محمدا في طاعتك مع سلامتك طويلا الرحمن الرحيم ما يرى سيدا يتمبلان مغل من سدسلان الله ديني ديسكي سدسني برتفلاكنا يتمبلان الرحمن يا ربي ഒരുപാട് തെറ്റുകളെ ചെയ്തവരാണ് റബ്ബേ നീ എന്റെ മഹതായ ഫളൽ കൊണ്ട് അള്ളാ നമ്മുടെ എല്ലാ ദോഷങ്ങളും നീ എടുത്തു മാഫാക്കണേ അള്ളാ റഹ്മാനായ റബ്ബേ മരിക്കുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനേ നമ്മുടെ മാതാപിതാക്കളും ഉസ്താദന്മാരും നമുക്ക് ബന്ധപ്പെട്ട നമുക്ക് ഭക്ഷണം തന്ന സഹോദരി സഹോദരന്മാരുണ്ട് അള്ളാ അവിടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ റഹ്മാനേ റഹ്മാനായ റബ്ബേ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ റഹ്മാനായ റബ്ബേ നമ്മുടെ ഈ മാസത്തിലേക്ക് രോഗ പകവെക്കാതെ കാലുകൊട്ട് വേദനയുള്ളവരുണ്ട് റബ്ബേ അവിടെ എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് സ്വാലിഹായ ുന്ന മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അള്ളാഹ് റബ്ബേ മക്റൂഹും മക്റൂഹുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അള്ളാഹ് അടുക്കൽ ചെന്നുകൊണ്ട് എന്ന് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ് ൂടുന്ന അവസരത്തിൽ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനായ തമ്പുരാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ നീ കബൂലാക്കണേ തമ്പുരാനെ تفرقنا من بعضه تفرقا منسوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مكروها ولا محروما ربنا اعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا
إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.